ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക ആത്മീക ധ്യാനാത്മക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ഈ ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് പതിനാല് വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിനുണ്ട് ഈ സങ്കീർത്തനത്തിൽ വളരെ അനുഗ്രഹീതമായ ചില ആത്മീക സത്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഒരു ദൈവ വൈതലിൻ്റെ ജീവിതത്തിൽ രണ്ട് അവസ്ഥാവിശേഷങ്ങൾ ഉണ്ട് എന്നതാണ് ഈ സങ്കീർത്തനത്തിലെ പ്രതിപാദ്യ വിഷയം രണ്ട് അവസ്ഥകൾ ആർക്കും സംഭവിക്കാം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്ന ആ രണ്ട് അവസ്ഥ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഒരു ഭയപ്പെടുന്നതായ അവസ്ഥ പല കാരണങ്ങളാലാകാം കാരണം എന്താണെന്ന് വ്യക്തമാകുന്നില്ല ഇവിടെ ഒരു ഭക്തനായ മനുഷ്യൻ ഭയപ്പെടേണ്ടി വരുന്നതായ സാഹചര്യം എന്നാൽ അതുപോലെ തന്നെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് താൻ ബലപ്പെടുന്നതായിരിക്കുന്ന അവസ്ഥയാണ് ഭയപ്പെട്ടു പോകുന്നു എന്നാൽ അതുപോലെ തന്നെ താൻ ബലപ്പെടുവാനും കാരണമാകുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നാം ഭയപ്പെടുന്നു എങ്ങനെ നമുക്ക് ബലപ്പെടാനായിട്ട് കഴിയും ഇന്ന് രാവിലെ എന്നോടൊപ്പം ഈ സങ്കീർത്തനം ഒന്ന് തുറന്നു വയ്ക്കുക ഈ വാക്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിക്കുക ഇന്ന് രാവിലെ ദൈവാത്മാവിന് നമ്മോട് പറയാനുള്ളത് എന്താണ് ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുമോ നാം എത്ര ബലശാലിയായ വ്യക്തിയാണെങ്കിലും നാം എത്രമാത്രം ധൈര്യമുള്ള വ്യക്തിയാണെങ്കിലും മാത്രം ഭയപ്പെടാത്ത വ്യക്തിയാണെന്ന് സ്വയം അഭിമാനിച്ചാലും എല്ലാവരുടെയും ജീവിതത്തിൽ നാം വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളിൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സാഹചര്യം അങ്ങനെ സംഭവിച്ചില്ലായിരിക്കാം നല്ല കാര്യം എന്നാൽ മറ്റൊരു സാഹചര്യത്തിൽ നാം തീരാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ചില മരണത്തിൻ്റെ മുമ്പിൽ ചില അപകടങ്ങളുടെ മുമ്പിൽ ചില വ്യത്യസ്തമായ സാഹചര്യത്തിൻ്റെ മുമ്പിലൊക്കെ നാം ഭയപ്പെട്ട് വിറച്ചു പോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളിൽ തന്നെ നാം ബലപ്പെടുന്ന അവസ്ഥയുമുണ്ട് അതെങ്ങനെ സാധിക്കുന്നു എങ്ങനെ നമുക്ക് ബലപ്പെടാൻ കഴിയും അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യവുമാണ് ഈ ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭയപ്പെടുന്ന സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ ആക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല ആറാമത്തെ വാക്യത്തിലും പതിനൊന്നാമത്തെ വാക്യത്തിലും പന്ത്രണ്ടാമത്തെ വാക്യത്തിലും ഒക്കെ ഭയപ്പെടുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ പലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സാഹചര്യം ഒന്നോ രണ്ടോ സാഹചര്യം ഞാനിത് ചൂണ്ടിക്കാണിക്കാം ഒന്നാമതായിട്ട് ആറാമത്തെ വാക്യം വായിച്ചാൽ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ തല ഉയരും ഞാൻ അവരുടെ കൂടാർത്ഥ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ എഹോബയ്ക്ക് പാടി കീർത്തനം ചെയ്യും ദാവ് ഇത് പറയാണ് ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ശത്രുക്കൾ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തനിക്ക് ചുറ്റും ശത്രുക്കളായിരുന്നു ആ ശത്രുക്കളുടെ ആക്രമണത്തിൽ ദാവിയത് പല സന്ദർഭങ്ങളിൽ ഭയപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ അതേ സാഹചര്യങ്ങളിൽ തന്നെ ദൈവത്തിൽ തനിക്കുണ്ടായിരുന്ന ആശ്രയം മുഖാന്തരം തനിക്ക് ബലപ്പെടുവാനും കഴിഞ്ഞിട്ടുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമായിരിക്കുന്നു ഈ ഭയപ്പെടുന്ന സാഹചര്യം അതെന്തുമായിക്കൊടട്ടെ എന്നാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീത് പറയുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളില്ലേ ഒന്നാമത്തെ വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്ക രണ്ട് നിർണായകവുമായ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടാണ് ദാവിയത് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നത് നിർണായകവുമായ രണ്ട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് വായിച്ചത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നത് കൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും എനിക്കാരും ഭയപ്പെടാനില്ല കാരണം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു മറ്റൊരാശയം രണ്ടാമത്തെ ഭാഗത്ത് വായിക്കുന്നു യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ഞാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവന് ഹാനി വരുമോ എന്ന് വിചാരപ്പെടുന്നതാണ് ഭയത്തിന് കാരണമാകുന്നതെങ്കിൽ ദാവീത് പറയാണ് നീ എൻ്റെ ജീവൻ്റെ ബലമാണ് അതുകൊണ്ട് ഞാൻ ആരെയാണ് പേടിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് വാക്കുകൾ ഞാൻ പറയാം ദാവീദ് ഭയപ്പെടുന്നയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഒന്നാമത്തെ കാരണം യഹോവ എൻ്റെ വെളിച്ചമാണ് യഹോവ എൻ്റെ വെളിച്ചമാണ് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഇരുട്ട് വരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇരുളിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഭയപ്പെടുന്നത് ഇരുട്ടിനെ ഇരുട്ടിനെയാണല്ലോ എല്ലാവരും പേടിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിലാണല്ലോ ഭയം വർദ്ധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദാവൂര് പറയാണ് എൻ്റെ ജീവിതത്തിൽ ഇരുട്ടില്ല യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചമായി എന്നിൽ ഉള്ളതുകൊണ്ട് ഇരുട്ടിൻ്റെ ഒരനുഭവം എന്നിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ ഇരുട്ട് പാപം നമ്മെ ഭയപ്പെടുത്തുന്നതാണ് നാം തിരിച്ചറിയണം ആ സത്യം ഈ ലോകത്തിൻ്റെ ഇരുട്ട് നമ്മെ ഭയപ്പെടുത്തും ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ എന്നാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉറച്ച ദാവീര് പറയുവാനുള്ള കാരണം യഹോവ എൻ്റെ വെളിച്ചമാണ് ആ വെളിച്ചം എന്നിൽ ഉണ്ട് ഇന്ന് രാവിലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ അനേക പ്രിയപ്പെട്ടവർ ഈ സമയത്ത് ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒറ്റ ചോദ്യം ഹൃദയത്തോട് ചോദിക്കട്ടെ എൻ്റെ ഇരുട്ടിനെ മാറ്റുന്ന വെളിച്ചമായി യഹോവ തീർന്നിട്ടുണ്ടോ എൻ്റെ ഉള്ളിൽ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ ഇരുട്ട് എന്നെ മൂടിയിട്ടുണ്ടോ ദാവി തന്നെ പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ ഈ ഇരുട്ട് മാറണമെങ്കിൽ അവിടെ വെളിച്ചം ഉണ്ടായേ മതിയാകൂ ദാവിത് ഉറക്കെ പറയാണ് യഹോവ എന്റെ ജീവന്റെ വെളിച്ചം യഹോവ എന്റെ വെളിച്ചം അതുകൊണ്ട് എന്നിൽ ഇരുട്ട് ഇരുട്ടിന് എന്നെ ഭയപ്പെടുത്തുവാൻ കഴിയുന്നതല്ല ഇന്ന് രാവിലെ ആത്മാർത്ഥമായിട്ട് നോക്കുക എന്നിൽ ഇരുട്ട് വ്യാപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഭയപ്പെട്ടത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇരുട്ടിന് എന്നിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു അതുകൊണ്ട് ഭയം എന്നിൽ വന്നു ദവിത് പറയാണ് യഹോവയാണ് എൻ്റെ വെളിച്ചം അതെപ്പോഴും എന്നിൽ പ്രകാശിക്കുന്നു എന്നിലിരിട്ടില്ല അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും രണ്ട് യഹോവ എൻ്റെ രക്ഷയാണ് യഹോവ എൻ്റെ രക്ഷയാണ് അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും ശത്രുവിൻ്റെ ഏത് പോരാട്ടവും ഏത് ആക്രമണവും ഞാൻ നേരിടുവാൻ തയ്യാറാണ് നാവി പറയാണ് ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു എന്താണെന്നറിയാമോ ഞാൻ വിശ്വസിക്കുന്നത് യഹോവ എൻ്റെ സകല അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന വീരനായി എന്നോടുകൂടെ ഉണ്ട് യഹോവ എന്നെ രക്ഷിക്കുന്നു യഹോവ എന്നെ പരിപാലിക്കുന്നു യഹോവയാൽ ഞാൻ വിടുവിക്കപ്പെടുന്നു ഞാൻ ആരെ ഭയപ്പെടും അവൻ എൻ്റെ രക്ഷയാണ് ആ വാക്കിന് അടങ്ങിയിരിക്കുന്ന മാധുര്യം എത്ര വലുതായിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ വാസ്തവമായി നമുക്ക് ദൈവം ഭാഗം തുറന്ന് കാണിക്കാം യഹോവയായ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കുന്ന ആത്മീക അനുഭവം നമ്മുടെ ജീവിതത്തെ ഭരിക്കുവാൻ അത് കാരണമാക്കട്ടെ മൂന്നാമതായി ഇത് പറയാണ് എൻ്റെ ജീവൻ്റെ ബലമാണവൻ എൻ്റെ ജീവൻ്റെ ബലം എന്താ വാക്കിൻ്റെ അർത്ഥം ബലപ്പെടുത്തുന്ന ജീവൻ എന്ന് വ്യാഖ്യാനിക്കാം എൻ്റെ ജീവൻ്റെ ബലം എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് ബലമുണ്ടെന്ന് വിചാരിക്കുക ആ ബലം വർദ്ധിപ്പിക്കുവാൻ കാരണമാകണം ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്താൽ ആ ബലം വർദ്ധിക്കുവാൻ കാരണമാകുന്നു എൻ്റെ ജീവൻ്റെ ബലമാണ് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം ഞാൻ ഭയപ്പെടുന്നവനാണോ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഭയപ്പെടുന്നവനാണോ അങ്ങനെ ഭയപ്പെടുന്നെങ്കിൽ അതിൻ്റെ കാരണമെന്താ അതിൻ്റെ കാരണം മേൽപ്രസ്താവിക്കപ്പെട്ടതാണ് എന്നാൽ നമുക്ക് പറയാൻ കഴിയണം നാം ദൈവത്തിൽ ബലപ്പെടണം അവൻ എൻ്റെ വെളിച്ചമാണ് അവൻ എൻ്റെ രക്ഷയാണ് അവൻ എൻ്റെ ജീവൻ്റെ ബലമാണ് അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഈ വാക്കുകൾ താഴോട്ട് വായിച്ചു വന്നാൽ ദൈവത്തിനുള്ളതായിരിക്കുന്ന ആശ്രയം അല്ലെ ദൈവാശ്രയത്തിൽ നിന്നും ഉളവാകുന്ന നിർഭയത്തിൻ്റെ ചില വാക്കുകൾ ഭയമില്ലായ്മയുടെ ചില വാക്കുകൾ ദാവീദ് പറയുന്നുണ്ട് എന്തെന്നറിയാമോ ദൈവശക്തിയുടെ രഹസ്യമായിട്ടാണത് പറയുന്നത് ഒരു മൂന്ന് വാക്കുകൾ ദാവി ഈ വിഷയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിൽ ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്തിൽ ഉണ്ടാകുന്ന ബലത്തെ പരാമർശിക്കുന്ന മൂന്ന് പ്രയോഗങ്ങൾ ഒന്നാമത്തെ പ്രയോഗം ഇതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുക രണ്ടാമത്തെ പ്രയോഗം വായിക്കുന്നു അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക മൂന്നാമതൊരു പ്രയോഗം കാണുന്നു അവൻ്റെ ആലയത്തിൽ പാർക്കുക ഒന്നും പറയാം ഒന്ന് അവൻ്റെ മനോഹരത്വം കാണുക രണ്ട് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക മൂന്ന് അവൻ്റെ ആലയത്തിൽ പാർക്കുക ഒരു ദൈവ ഭക്തനോടുള്ള ബന്ധത്തിൽ ഈ മൂന്ന് വാക്കുകൾ അവനിൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ രഹസ്യമായിരിക്കുന്നു ഒന്നുകൂടി ആവർത്തിക്കാം ദൈവശക്തിയുടെ രഹസ്യം എന്തെന്നറിയാമോ യഹോവയുടെ മനോഹരത്വം കാണുവാൻ ആഗ്രഹിക്കുന്നതാവിയത് ആ യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നതാവിയത് മാത്രമല്ല യഹോവയുടെ ആലയത്തിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നതാവിയത് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ദൈവ സാന്നിധ്യത്തോട് നമുക്കുള്ള ആ ബന്ധം ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയുമോ ദൈവ സാന്നിധ്യത്തെ നാം എങ്ങനെ നോക്കിക്കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തിയുടെ രഹസ്യം ദാവിദിൻ്റെ ജീവിതത്തിലെ ദൈവശക്തിയുടെ രഹസ്യമാണ് ദാവീദ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് യഹോവയുടെ മനോഹരത്വം കാണുക എങ്ങനെ സാധിക്കുക എങ്ങനെയാണ് യഹോവയുടെ മനോഹരത്വം കാണാൻ കഴിയുക ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ ദൈവവുമായുള്ള ആ അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് അവൻ്റെ മനോഹരത്തെ കാണാനായിട്ട് കഴിയുക എത്രമാത്രം ആഗ്രഹിക്കേണ്ടതായിരിക്കുന്നൊരു കാര്യമാണത് യഹോവയായ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക മറ്റൊരു കാര്യം അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക എന്താ ധ്യാനിക്കുക ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മന്ദിരത്തിൽ വന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുക അത് നമ്മുടെ ധ്യാന വിഷയമായി മാറുക ഈ പ്രപഞ്ചത്തിൻ്റെ ശിക്ഷിതാവായ ദൈവം ആ ദൈവത്തെ ധ്യാനിക്കുവാനായിട്ട് കഴിയുക ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ ജീവിതത്തെ വാസ്തവമായ ദൈവം ഭാഗം പരിശോധിക്കാം മാത്രവുമല്ല അവൻ്റെ ആലയത്തിൽ പാർക്കുക കഴിയുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ആശയം അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിത്യം വസിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം ഒരാഗ്രഹം അവൻ്റെ ആലയത്തിൽ അവൻ്റെ ആലയം എന്ന വാക്ക് അനേക സന്ദർഭങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആലയം ദൈവത്തിൻ്റെ ആലയം ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടിക്കാഴ്ചയുടെ സ്ഥാനമാണ് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥാനമാണത് അവിടെ അവിടെ അവനോടൊപ്പം പാർക്കുവാനായിട്ട് കഴിയുക എത്രമാത്രം അഭികാമ്യമായ ഒരു അനുഭവമായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും കാണാനായിട്ട് കഴിയുന്നത് സി അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ എങ്ങനെ അവൻ്റെ മനോഹരത്വം കാണുവാനാഗ്രഹിച്ച് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ ആഗ്രഹിച്ച് അവൻ്റെ ആലയത്തിൽ പാർക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരുവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താൽപ്പര്യമുണ്ട് അവിടെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തൻ്റെ തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും മൂന്ന് അവൻ എന്നെ ഉയർത്തും ആ വാക്കുകൾ അവിടെ ഉണ്ട് പാറമേൽ എന്നെ ഉയർത്തും മൂന്ന് വാക്കുകൾ മനോഹരത്വം കാണുവാൻ ആഗ്രഹിച്ച് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ ആഗ്രഹിച്ച് അവൻ്റെ ആലയത്തിൽ പാർക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഇവിടെ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ് എന്ത് അവൻ്റെ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും രണ്ട് തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും മൂന്ന് പാറമേൽ എന്നെ ഉയർത്തും ഈ മൂന്ന് വാക്കുകൾ ഒന്ന് കൂടാരം രണ്ട് തിരുനിവാസം മൂന്ന് പാറ ഈ മൂന്ന് വാക്കുകളും ഒറ്റ ആശയത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒറ്റ ആശയത്തിൽ ഏതെന്നറിയാമോ കൂടാരമെന്നു പറയുന്നത് അവനെ സംബന്ധിക്കുന്നിടത്താണ് അല്ലെങ്കിൽ ആ വ്യക്തിയോട് ബന്ധപ്പെട്ടതാണ് തിരുനിവാസമെന്ന് പറയുന്നതും ആ വ്യക്തിയെ ആ വ്യക്തിയോട് ബന്ധപ്പെട്ടതാണ് ഇവിടെ പാറ എന്ന് പറയുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ പരാമർശിക്കുന്നതാണ് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ യുവാക്കൾ എത്രമാത്രം ധൈര്യപ്പെടുത്തുന്നു ഒറ്റ കാര്യം നമ്മുടെ ഭാഗത്ത് ദാവീത് ചെയ്തത് യഹോവയായ ദൈവത്തിൻ്റെ മഹ മനോഹരത്വം കാണുവാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ മന്ദിരത്തിൽ അവനെക്കുറിച്ച് ധ്യാനിക്കുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് അവൻ്റെ ആലയത്തിൽ പാർക്കുവാൻ താൻ താല്പര്യപ്പെടുന്നു അങ്ങനെ ആകുന്നെങ്കിൽ തൻ്റെ കൂടാരത്തിൽ അവൻ മറയ്ക്കും തീർന്നില്ല പാറമേൽ അവനെ ഉയർത്തും വീണ്ടും വായിക്കാൻ കഴിയുന്നു അവൻ്റെ തിരുനിവാസത്തിൻ്റെ മറവിൽ അവൻ നമ്മെ മറയ്ക്കും എത്ര അനുഗ്രഹീതമായ ഒരു കൃത്യം ഒരു ശുശ്രൂഷ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നു വീണ്ടും ആ വാക്കുകൾ താഴ്ത്തു വായിച്ച് വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ദാവീദ് വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോൾ ആറാമത്തെ വാക്കത്തിൽ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളമേൽ എൻ്റെ തല ഉയരും രണ്ട് അവൻ്റെ കൂടാരത്തിൽ ഞാൻ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും മൂന്ന് ഞാൻ യഹോബയ്ക്ക് പാടി കീർത്തനം ചെയ്യും നോക്കുക ദൈവത്തോട് ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവത്തോട് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരാഗ്രഹം താനിവിടെ വ്യക്തമാക്കി യഹോവയുടെ മനോഹരത്വം കാണുക അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക അവൻ്റെ ആലയത്തിൽ പാർക്കുക അങ്ങനെ ചെയ്യാൻ നീ തയ്യാറായാൽ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും തിരുനീവാസത്തിൻ്റെ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവം അത് ചെയ്യുമ്പോൾ ദാവിത് എന്താ പറയുന്ന അറിയാമോ ദാവിത് പറയാണ് ഇപ്പോൾ എൻ്റെ ശത്രുക്കിടമേൽ എൻ്റെ തല ഉയരും എൻ്റെ ശത്രുക്കിടമേൽ എൻ്റെ തല ഉയരും രണ്ട് ഞാൻ ഞാനവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ ജയിച്ചു ജയഘോഷയാഗങ്ങൾ ഒരുപാട് വിശദീകരിക്കേണ്ട വാക്കുകളാണ് ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും മറ്റൊന്ന് പാടി കീർത്തനം ചെയ്യും അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ അവൻ എന്നെ ഒളിപ്പിക്കുമ്പോൾ ഞാൻ അവനൊക്കെ കീർത്തനം പാടും ഞാൻ എഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ തിരുനിവാസത്തിന് മുമ്പിൽ നമ്മെ സന്ദർശി നമ്മെ നമ്മെ സംരക്ഷിക്കുന്ന അനർത്ഥ ദിവസത്തിൽ നമ്മെ വിടുവിക്കുന്ന പാറമേ നമ്മെ ഉയർത്തുന്ന ആ ദൈവമുമ്പാ കടന്നു വന്ന് ദൈവത്തോട് പറയാൻ കഴിയുമോ ദൈവമേ ഞാൻ പാടി നിനക്ക് കീർത്തനം ചെയ്യും ഞാൻ ജയഘോഷയാഗങ്ങളെ നിന്റെ മുമ്പിൽ അർപ്പിക്കും നാം നവാദിമെ ഉയർത്തി നാം നവാദിമെ വായിച്ചു ശത്രുക്കട മന്യത്തിൽ ഞാൻ വിജയശീലാളിതനായി നിൽക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയവശങ്ങളെ കാണാൻ ഈ വാക്കുകൾ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യഹോവയായ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാനുള്ളൊരു പ്രേരണ നമ്മിൽ വർദ്ധിച്ചു വരുവാൻ കാരണമാകട്ടെ അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ തൻ്റെ കൂടാരത്തിൽ അവൻ നമ്മെ മറക്കും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്ക് സംരക്ഷണം ലഭിക്കും നമ്മെ അവൻ സഹായിക്കും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സഹായിക്കുന്ന നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അവന് കീർത്തനം പാടുവാൻ അവന് കീർത്തനം ചെയ്യുവാൻ നമുക്കിടയായിത്തീരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കും ദൈവത്തിന് ഹൃദയം സന്തോഷിപ്പിക്കുവാൻ അവനെ കുറിച്ച് കാണുവാൻ മാത്രവുമല്ല അവൻ്റെ മനോഹരത്വം കണ്ട് അടയുന്ന അനുദിനം കണ്ട് തൃപ്തിയടയുന്ന ഒരാത്മീക അനുഭവം നമുക്കുണ്ടാകുവാൻ സർവേശ്വരൻ ഈ ധ്യാനാത്മക പഠനത്തിൽ നമുക്കിടയായി തീർക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ